പരപ്പനങ്ങാടി ചിറമംഗലത്ത് നിന്ന് യുവാവിനെ വാഹനത്തിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ പരപ്പനങ്ങാടി പോലീസ് തിരുവമ്പാടി പുല്ലൂരാമ്പാറയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പുല്ലൂരാമ്പാറയിലെ മേലെ പൊന്നങ്കയത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ റിസോർട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പരപ്പനങ്ങാടി പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികൾ തട്ടിക്കൊണ്ടുപോയ യുവാവിനെ പാർപ്പിച്ചതും ഈ റിസോർട്ടിൽ തന്നെയായിരുന്നു. നിരവധി മാരകായുധങ്ങളും പോലീസ് കണ്ടെത്തി. മുസ്ലിം യൂത്ത് ലീഗ് തിരുവമ്പാടി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായ പുല്ലൂരമ്പറ വൈത്തല ഷൻഫാരി, പുല്ലൂരമ്പറ സ്വദേശികളായ ആഷിഖ് മുഹമ്മദ്, മടമ്പാട്ട് ജിതിൻ, തിരുവമ്പാടി സ്വദേശി ജസീം, താനൂർ കാട്ടിലങ്ങാടി സ്വദേശി തഫ്സീർ, താമരശ്ശേരി വലിയപറമ്പ് പാറക്കണ്ടിയിൽ മുഹമ്മദ് നജാദ്, കൊടുവള്ളി വലിയപറമ്പ് വലിയ പീടിക്കൽ മുഹമ്മദ് ആരിഫ്, താമരശ്ശേരി സ്വദേശി ഷാഹിദ് എന്നിവരെയാണ് പരപ്പനങ്ങാടി സി ഐ ഹണി കെ ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. താനൂർ താഹാ ബീച്ച് കോളിക്കലകത്ത് അബ്ദുൽ ഖാദറിന്റെ മകൻ ഇസ്ഹാഖ് എന്നയാളെയാണ് ചിറമംഗലത്ത് വെച്ച് മാരകായുധങ്ങളുമായി വന്ന അക്രമി സംഘം ടൊയോട്ട ഫോർച്യൂണർ കാറിൽ നാട്ടുകാരെ വാൾവീശി ഭയപ്പെടുത്തിയ ശേഷം തട്ടിക്കൊണ്ടുപോയതും വിദേശത്ത് നിന്ന് നിയമവിരുദ്ധമായി കൊണ്ടുവന്ന സ്വർണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് യുവാവിന്റെ തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചത്. തട്ടിക്കൊണ്ടുപോയ ശേഷം യുവാവിനെ തടങ്കലിൽ പാർപ്പിച്ച് മോചനത്തിനായി 30 ലക്ഷം രൂപ ബന്ധുക്കളോട് ആവശ്യപ്പെടുകയായിരുന്നു. പ്രതികൾ വിദേശത്ത് നിന്ന് നിയമവിരുദ്ധമായി കൊടുത്തുവിട്ട സ്വർണം ഇസഹാക്ക് കാരിയറുമായി ചേർന്ന് തട്ടിയെടുത്തെന്നും സ്വർണം ഉരുക്കിവിറ്റ് പണം വാങ്ങിയെന്നും പണം പ്രതികൾക്ക് തിരികെ നൽകാത്തതുകൊണ്ടാണ് തട്ടിക്കൊണ്ടുപോയതെന്നും ഇവർ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചു. തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഇസ്ഹാഖ് സ്വർണ്ണക്കവർച്ച, അടിപിടി തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയും താനൂർ പോലീസ് സ്റ്റേഷനിൽ ഗുണ്ടാലിസ്റ്റിൽപ്പെട്ടയാളുമാണ്. പരപ്പനങ്ങാടി പോലീസ് മോചിപ്പിച്ചു കൊണ്ടുവന്ന ഇസ്ഹാഖിനെ നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പരപ്പനങ്ങാടി എസ് ഐ നവീൻ ഷാജ്, പരമേശ്വരൻ, പോലീസുകാരായ അനിൽ, മുജീബ്, രഞ്ജിത്ത്, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ വിപിൻ, അഭിമന്യു, ആൽബിൻ, ജിനേഷ്, സബറുദ്ദീൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. കൂടുതൽ പ്രതികൾ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതായും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പരപ്പനങ്ങാടി പോലീസ് അറിയിച്ചു.